അതെ, സീൻ കുറച്ച് കോൺട്രയാണ്, വേറെ ഒന്നും ഉണ്ടല്ല. മഴ ഉണ്ട്, മഴ ഇപ്പോഴും നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാമെന്നല്ലാണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ടു മച്ച് ഹെവി റെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളിൽ റെയിൻ കവേഴ്സ് ഉണ്ട് ബാഗിൻ്റെ ഒക്കെ, അത് പെടണം, ഇതിനൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ എൻ്റെ റെയിൻ കോട്ട്, ഇതുവരെ പുറത്തെടുക്കാത്ത റെയിൻ കോട്ട് ഞാൻ പുറത്തെടുത്ത് എടുക്കാൻ പോകണം. അപ്പോൾ അതിടണം. ഷൂസിനൊക്കെ കവർ ഉണ്ട്, എത്രത്തോളം സേഫാക്കി വെക്കാൻ പറ്റുന്ന അറിയില്ലായിരുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാത്തിനുള്ള കവർ നമുക്ക് ഇട്ടിട്ട് സൈക്കിളിലേക്ക് പോകാം. ഇന്ന് കുന്തപുരം വരായിരിക്കും ഇന്നത്തെ റൈഡ്. പരമാവധി ഇവിടെ നിങ്ങൾ വിടുക. മഴ മഴ സീൻ സീൻ, എവിടേക്കും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം മിഷൻ ഓൺ ആയിരിക്കും കേട്ടോ. നമ്മളെ ബേഗുകളൊക്കെ വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്, കവർ ഇട്ടിട്ടുണ്ട്. ഈ ബേഗ് കൂട്ടിയിട്ടാണ് കേട്ടോ, ഇതിലൊന്ന് രണ്ട് സാധനങ്ങൾ വെക്കാണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കവർ ഇടണം. ഞാൻ പാൻറ് ഇട്ടുണ്ട്, ഷൂ ഇട്ടുണ്ട്. ഈ ഷൂവേ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും. യെസ്, ഷൂ കവർ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, മിഷൻ ഓൺ. അപ്പോൾ പരമാവധി മഴ കുറയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തു. ഇനി രക്ഷയില്ല, ഇനി എന്തായാലും ഇറങ്ങാം. ഓക്കെ, കുന്തപുരയ്ക്ക് പോണ വഴി കേട്ടോ. 15 കിലോമീറ്റർ കൂടി ഉണ്ട്. പക്ഷെ നല്ല ഗംഭീര മഴ, വിശക്കണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയതാണ്. ഇന്ന് കുന്തപുരയിൽ റൂം എടുക്കേണ്ടവർ എന്തായാലും ജെ സി എന്നെ അറിയിച്ചിട്ടുണ്ട്. തരാപ്പം കിട്ടുമായിരിക്കും. അത് പറഞ്ഞത് കുറച്ചുകൂടി മുമ്പ് അറിയിക്കണമായിരുന്നു എന്നായിരുന്നു. ഈ മഴയുടെ കാര്യം കാരണം അറിയിക്കാൻ ആ സമയം കിട്ടില്ല. റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, ബാഗ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നനഞ്ഞു. ഗംഭീര മഴ തന്നെയായിരുന്നു, കാത്ത ഹെവി റെയിൻ. കുറവൊന്നുമില്ല, പക്ഷേ പോവാതെ രക്ഷയില്ലെങ്കിൽ ആ ഒരു മണിക്കൂറിൽ കണ്ട് എത്തുന്നവരുണ്ട് കുന്തപുരയ്ക്ക്. അപ്പോൾ ചിലപ്പോൾ റൂം കിട്ടും. അയ്യോ, ഒട്ട് പ്രതീക്ഷയില്ലാട്ടെ ഇങ്ങനത്തെ ഒരു മഴ. ഒരു 8:30 നമ്മളിവിടെ എത്തിയിട്ടാ. ഹോട്ടൽ ഷാരോണ്, കുന്തപുര സിറ്റി തന്നെയാണ്. അത്യാവശ്യം വലിയ ഹോട്ടലാണ്. നമുക്കൊരു സിംഗിൾ റൂമാണ് തന്നിരിക്കുന്നത് ഇവിടുത്തെ ജെ സി ഐ മുഖേന. ഈ ജെ സി ഐയോടുള്ള കടപ്പാടും നന്ദിയൊന്നും എത്ര പറഞ്ഞാലും തീരില്ലാട്ടോ. അത്രയ്ക്കും അത്യാവശ്യമായിട്ടുള്ള ഘട്ടത്തിലാണ് ഇവിടെ റൂം കിട്ടി. ഇന്ന് രാവിലെ തൊട്ടേ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴ കാരണം നമുക്ക് എവിടേക്കും നീങ്ങാൻ പറ്റിയില്ല. ഉടുപ്പിയിൽ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ അഗുംബയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു, അത് പിന്നെ ആദ്യമേ ക്യാൻസൽ ചെയ്തു. ഈ ഒരു മഴയത്ത് അഗുംബയ പോയാൽ ഭയങ്കര സീനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ മാറിയിട്ട് ഇവിടേക്ക് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം ചവിട്ടിയാൽ എത്താം. അതുകൊണ്ട് മഴ മാറട്ടെ എന്ന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്തു. മഴ മാറുന്നില്ല. അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി മഴയത്ത്. റെയിൻ കോട്ട് ആദ്യമായിട്ട് ഇടണം, ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് റെയിൻ കോട്ടിൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട്, സംഭവം കൊള്ളട്ടെ. പക്ഷേ ഉള്ളിക്ക് ചെറുതായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഹാപ്പി. റൂമിലെത്തിയിട്ട് ജെ സിയുടെ ആൾക്കാർ നാളെ രാവിലെ 8:30 തന്നെ ഗ്രീറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട്, 8:30 എന്നോട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇന്നലെ അണീച്ച ഷാളൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇനിയും ഷാളുകൾ വരുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ഓക്കെയാണ്. എന്തായാലും സമ്മതിച്ച് പറ്റട്ടോ. ആ ഒരു സ്നേഹം, അവരുടെ ഒരു രീതികളൊക്കെ ഭയങ്കരമാണ്. പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മുടെ തൃപ്പേരള ജെ സി ഐ പ്രസിഡൻറ്റ് സൂര്യ സാറിനോടാണ്. എന്തായാലും വളരെയധികം ഹാപ്പിയാണ് ഞാൻ. നല്ലൊരു അടിപൊളി ഹോട്ടലാട്ടോ. ഡോർ തുറന്ന് വന്നാൽ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ ബാത്റൂമാണ്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ എടുത്തേക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, ഇവിടെ ഇരിക്കാൻ ഒരു സ്പേസ് ഉണ്ട്, രണ്ട് സോഫ അവിടെ ഉണ്ട്, പിന്നെ ഒരു ബെഡ്റൂം, പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് അവിടുത്തെ സെറ്റപ്പ്. ഗുഡ് മോർണിംഗ്. റൂമൊക്കെ ആകെ മെസ്സായി കിടക്കണ്ട എന്ന് വിചാരിക്കരുത്. കംപ്ലീറ്റ് നനഞ്ഞ്, ചെറുതായിട്ട് ഇട്ടാ, എല്ലാം ഓവറായിട്ട് നനഞ്ഞിട്ടില്ല. പക്ഷേ ബാഗിന് കവർ ഇട്ടുണ്ടെങ്കിൽ കൂടി അതിലേക്ക് വെള്ളം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. ഇന്നിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഇനിയിപ്പോൾ നമ്മൾ വേറെ എവിടേക്കും കയറുന്നില്ല. കൂടജാതിരി ചോക്ക് ഫാൾസൊക്കെ കയറണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഒന്നും നടക്കില്ല. ഇന്ന് രാവിലെ തന്നെ ഒരു പേപ്പർ വന്നിട്ടുണ്ട് അവിടെ, കണ്ണട പേപ്പർ വന്നിട്ടാ. നമ്മുടെ റൂം നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ചായ വിളിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിന് തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഫിയും വന്നു. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. മഴയൊക്കെ കുറച്ച് തോർന്നിട്ടുണ്ട്. അതിന് മുമ്പേ നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ചോക്കട്ടെ കേട്ടോ. ഓ, ഹൗ സ്വീറ്റ്. ഒരു കപ്പാണ് കേട്ടോ, കൊള്ളാം, വെയിറ്റ്ലെസ് ആണ്. താങ്ക് യു ജെ സി ഐ കുന്നപുര. ഇനി ഞാൻ ഭട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. ഇനി അവിടെ നമുക്ക് സ്റ്റേ കിട്ടും. അതും ജെ സി ഐ മുഖേനയാണ്. ജത്ബാർ സാഹിബ് എന്ന് പറഞ്ഞ ആളാണ് അവിടെ നമുക്ക് റൂം സെറ്റാക്കി തരാം. അപ്പോൾ ഞാനൊന്ന് പാക്ക് ചെയ്തിട്ടാ. ലഗേജുകളൊക്കെ ലിഫ്റ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് താഴേക്ക് കൊണ്ടുപോകണം. സൈക്കിളിൽ നിറച്ച് വെള്ളം കണ്ടിട്ട്, വെള്ളം നനയില്ല എന്ന് ചോദിച്ചിരുന്നു. ഭട്ടക്കൽ കേസ് ജയഗാ.
ഇവിടെ ഒരുപാട് തീമുകൾ കാണുന്നുണ്ട്. എല്ലാം കൂടെ അല്ലേ ഫൈസൈക്കിൾ ഡയറീസ്? ആ നിങ്ങൾ വരൂ. അവരെന്താ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തോ? മഴയത്ത് ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ചവിട്ടുന്ന ആരെയും കാണുന്നു. കൊല്ലൂര് മുരുദേശ്വരം, നമ്മളെ അടുത്തൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ മുരുദേശ്വരട്ടാ. പ്രതിസന്ധികൾ തളരാതെ മുന്നോട്ട് മുന്നോട്ട്. കാറ്റും മഴയും കേട്ടോ. ഒരു ഇതിനോടെത്തി ഏകദേശം 10 കിലോമീറ്ററിലധികം ചവിട്ടിയിട്ടുണ്ട്. 40 താഴെ 50 കിലോമീറ്ററുണ്ടോ? പട്ടിക്കലി പട്ടിക്കലിലായിരിക്കും നമ്മുടെ സ്റ്റേട്ടാ. ആ കഴിക്കാനിപ്പോ ഞാൻ താലി പറഞ്ഞു, അതിന് 70 രൂപ. നല്ല വിഷമുണ്ടായിരുന്നു. കർണാടകയിലെ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള മറവന്താന ബീച്ച് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹൈവേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അറബിക്കടലാണ്, ഒരു സൈഡിൽ സൗപർണ്യ നദിയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിനെ നേരിട്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഭട്ട്കലിക്ക് പോണ വഴിയാട്ടോ. കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് ഒരു നല്ല റെസ്റ്റോറൻറ്റാണ്, നല്ല കാഫ് നിറക്കുന്ന റെസ്റ്റോറൻ്റ് കേട്ടോ. കുറച്ച് സൈറ്റ് വെജിറ്റബിളും ഫിഷും മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. അപ്പം ഷവർമ കഴിക്കുന്നോ ഒരെണ്ണം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. വീണ്ടും കഴിച്ചു പറഞ്ഞ കൂടി കഴിച്ച് കാശ് കൊടുക്കാൻ നേരത്ത് ആള് കാശ് മേടിച്ചില്ല. ഇപ്പോഴത്തെ ബിരിയാണി പാർസൽ വരുന്നത്. ഇതിനു മുമ്പ് അരുണിമ്മ ഉണ്ടല്ലോ റൈഡർ, ഇപ്പൊ ആഫ്രിക്കയിലൊന്നുണ്ട്, അവര് ഈ വഴി പോയിട്ടുണ്ടായിരുന്ന പറഞ്ഞത് അല്ലേ? ഇത് പോയിട്ടുണ്ടായിരുന്നില്ല. പൈസ മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സ്പോർട്സ് പേഴ്സൺ വന്നാലും ഫുഡ് ഫ്രീ ആണെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. ആക്ക് വന്നിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്വദേശിനെ ഉണ്ട്, കർണാടക സ്വദേശിനും. എന്തായാലും അടിപൊളി, ഭയങ്കര സന്തോഷം തോന്നി, അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഈ വഴിക്ക് സൈക്കിളായിട്ട് വരണമെന്നില്ല. അവ എങ്ങനെ വന്നാലും ഇവിടുന്ന് ഫുഡ് ഫ്രീ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഒരു ടോൾ ഗേറ്റ് ഉണ്ടോ? നമുക്ക് ഇവിടുന്ന് ഏകദേശം 9 കിലോമീറ്റർ കൂടി ഉണ്ട്. In 50 meters at Shamsuddin Circle, take the first exit onto National Highway 66. അവസാനം ജബ്ബാർ ഭായി പറഞ്ഞ ഹോട്ടലിൽ നമ്മൾ എത്തി. നമുക്ക് അതുവരെ കിട്ടിയ ഹോട്ടൽ റൂമുകൾ ഇന്ന് വ്യത്യസ്തമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ അല്ലായിരുന്നെങ്കിലും ആ സമയത്ത് നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ റൂം തന്നെ മതി എന്ന് പറഞ്ഞു. ഏകദേശം ഇന്നലത്തെ അതേ സമയത്ത് തന്നെ പടുക്കലിലെത്തിയിട്ടാണ്. ഇന്നും നല്ല മഴയായിരുന്നു, നല്ല കാറ്റായിരുന്നു, മൊത്തത്തിൽ സീനായിരുന്നു. എന്നാലും നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇന്നും ജെ സി ഐ ഭട്ട്കലിൻ്റെ ജബ്ബാർ ഭായ് ആളാണ് നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഉടുപ്പിയിൽ നിന്ന് തന്നെ കേട്ടു തുടങ്ങി. ജറൂർ മിൽന എന്ന് പറഞ്ഞിരുന്നു ജബ്ബാർ ഭായ്, ജെ സി ഐയുടെ. ഇനി ജബ്ബാർ ഭായിയുടെ മകനെ കണ്ട് വിടാൻ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ അവിടെ സമ്മതിക്കുന്നില്ല. എന്തായാലും പോകണം പറഞ്ഞിട്ട് ഓക്കെ. അത് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് വേണം പോകാം പുറത്ത് പോകാം. സൈക്കിൾ ഇവിടെ സേഫ് ആണെന്ന് എനിക്ക് ഡൗട്ട്. സൈക്കിൾ വെക്കാൻ സ്പേസ് കാര്യമായിട്ടില്ല പുറത്തേക്ക്. പുറത്ത് വെക്കാനാണ് പറഞ്ഞത്, പക്ഷേ പുറത്ത് കോമ്പൗണ്ട് ഇല്ല അവിടെ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേ. സേഫ് അല്ല എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ജബ്ബാർ ഭായിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്, അവിടെ കൊണ്ടുപോയി വെക്കാൻ. അങ്ങനെ ജബ്ബാർ ഭായിയുടെ മകൻ വന്ന് എന്നെ പിക്ക് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടുപോയി നല്ലൊരു ട്രീറ്റ് ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ്, ഫൈസിക്കൽ ഡയറീസ്. ബൈ ബൈ.